വളരെ വളരെ സന്തോഷം. ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ഋഷി സാർ സംവിധാനം ചെയ്ത സിനിമ ഇത്രയധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ഹൃദയം നിറഞ്ഞു കവിയാണ്. കാരണം ബ്ലിസി എന്ന സംവിധായകൻ ആ സിനിമയ്ക്ക് പിന്നാലെ നടന്ന അലഞ്ഞ വർഷങ്ങൾ ഓരോന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. നീണ്ട 16 വർഷക്കാലമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത്. അതിന് ജനങ്ങൾ തിയേറ്ററിൽ അംഗീകാരം നൽകി, വലിയ സ്വീകാര്യത ലഭിച്ചു. തുടർന്ന് ഇപ്പോൾ ജൂറിയും അത്തരത്തിൽ അതിനെ അംഗീകരിച്ചിരിക്കുന്നുവെന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിനിമാ പ്രവർത്തകരുടെ, സിനിമയിലെ മുഴുവൻ അഭിനേതാക്കളുടെ, ക്രൂകളുടെ ഒക്കെ ആഹ്ലാദത്തിനൊപ്പം ഞാനും പങ്കുചേരുകയാണ്. ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം പൃഥ്വിരാജ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇത്തരത്തിൽ കഥാപാത്രത്തിൽ കയറുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ അതിന് ഒരുപാട് സഹായിച്ചത് ബ്ലസ്സിയും അതുപോലെ തന്നെ സാറുമാണ് എന്നുള്ള കാര്യമാണ്. അതായത് താങ്കൾ എപ്പോഴും ഈ ലൊക്കേഷനൊപ്പം തന്നെ നിൽക്കുകയും ഒക്കെ എല്ലാം ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, ഇങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയൊന്നും അല്ല. അപ്പോൾ നമ്മൾ ആ സിനിമ ചിത്രീകരിച്ച് പൂർത്തിയാക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ കഠിനനിമിഷങ്ങളെ അതിജീവിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഒരു വലിയ കൂട്ടായ്മയുടെ ചിത്രീകരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ബ്ലസ്സി സാർ അത്തരത്തിലാണ് അതിനെ സമീപിച്ചിട്ടുള്ളത്. ഓരോ നിമിഷവും പരസ്പരം അഭിപ്രായങ്ങൾ ചോദിച്ചും ആരാഞ്ഞും പറഞ്ഞും പരസ്പരം പങ്കുവച്ചും ഒക്കെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു ഫലമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കും ഉണ്ട്. ഈ പലപ്പോഴും നോവലുകളൊക്കെ സിനിമയായിട്ടുണ്ട്, മറ്റൊരാൾ സംവിധാനം ചെയ്യുമ്പോൾ, പക്ഷേ ഇവിടെ അങ്ങയുടെ സിനിമയുടെ വലിയ ഭാഗമായിട്ട് നടൻ പൃഥ്വിരാജ് സൂചിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെയാണ് തിരുവള്ളി വെച്ച് ആദ്യമേ നിങ്ങൾ ഒരുമിച്ച് വേദിയിലെത്തിക്കണം. അതൊരു പ്രത്യേകത കൂടിയല്ലേ നമ്മളുടെ ഈ സിനിമയുടെ വലിയൊരു ഭാഗമായി മാറി പ്രവർത്തൊപ്പം പ്രവർത്തിച്ചത്? അതെ അതെ, തീർച്ചയായിട്ടും. സാധാരണ കഥകൾ കൊടുത്ത് എഴുത്തുകാരൻ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എഴുത്തുകാരനെ മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ആടുജീവിതത്തിൻ്റെ കേസിൽ സമ്പൂർണമായും ആ ഷൂട്ടിങ്ങിനോടൊപ്പം ഉണ്ടാവുകയും തിരക്കഥാ ചർച്ചയുടെ ഭാഗമാവുകയും നിരന്തരം കൊടുക്കുവാങ്ങലുകൾ ഉണ്ടാവുകയും ലൊക്കേഷനിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുകയും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു വലിയ നടൻ പോലും അഭിപ്രായങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കാനുള്ള ഒരു വലിയ വിശാല മനസ്കത ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം ഇത് ഞങ്ങളുടെ സിനിമയാണ്, ഞങ്ങൾ ചെയ്യേണ്ട സിനിമയാണ് എന്നൊരു ബോധ്യത്തോടുകൂടി ചെയ്തതിൻ്റെ ഒരു ഫലമാണ് 9-ൽ അധികം അവാർഡുകൾ ഇതിന് നേടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും വലിയ രീതിയിലുണ്ട്. കാരണം എ ആർ റഹ്മാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റഫീഖ് അഹമ്മദിനുണ്ടായിരുന്നു, മനോഹരമായ വരികളുണ്ട്. ഇവിടെ അത് തീർച്ചയായിട്ടും ജൂറിയുടെ അന്തിമ തീരുമാനമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. ഞാനും ജൂറിയായിട്ട് മുൻ വർഷങ്ങളിൽ ജോലി പ്രവർത്തിച്ചുള്ള ഒരാളാണ്. അതുകൊണ്ട് ജൂറി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെന്നതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അവർ വലിയ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുത്തത്. പക്ഷേ ആടുജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ അതിന് പുരസ്കാരം ലഭിക്കാതെ പോയതിൽ ഒരു വിഷമം.